ओके गाइस अब नील रॉबर्टसन स्ट्रक्चर ने पर यहां പറഞ്ഞു ട്ടുണ്ടായിരുന്നു मैंने तो बताया था पहले ओके कई से आदमी लोग उसमें लटा के बांधते थे कोई भी टैंक के अंदर हम लोग फंसेगा तो हम लोग कैसे ऊपर उठाता है वो सब खाली यही स्ट्रक्चर में हो जाएगा दूसरा वाला फ्लैट स्ट्रक्चर में नहीं होगा ओके उसका डेमो अभी दिखा रहा है मैं मेरे को बांधेगा हमारा प्रसाद ऐटन सेटा വളരെ ലോലമായിട്ട് മൃദുലമായിട്ട് എന്നെ ഒന്ന് കെട്ടിക്കേ ഓക്കെ കൈതെ വെളിയിൽ കൈയും വെളിയിൽ ഇസ്ക മെറ്റീരിയൽ ലക്കടിയെ ഓർ സ്റ്റോർഡ് ക്യാൻവാസ് സ്റ്റോർഡ് ക്യാൻവാസ് ഓക്കെ ഫുൾ ടൈം അടുത്ത കാൽഭാഗമാണ് ഓക്കെ എന്നിട്ട് മേലെ മേളിലൊരു ഹുക്ക് ഉണ്ടാവും ഹുക്ക് കണക്ട് ചെയ്തിട്ട് ഹുക്ക് കാണിക്കുമോ സേട്ടാ ക്രെയിനോ അല്ലെങ്കിൽ വിഞ്ചിൻ്റെയോ മക്കിങ് വിഞ്ചിൻ്റെയോ എന്തെങ്കിലും ഹുക്ക് കണക്ട് ചെയ്തിട്ട് ഉപ്പറോട്ടായേക്കാം പേര് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ മാനുവലാണിത് ഓക്കെ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്മോസ്ഫിയർ കെയർ ചെയ്യുന്ന നമുക്ക് ഓക്സിജൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പം COVID-19 ഒക്കെ വന്ന് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായി നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യും ഓക്കെ അപ്പം കപ്പലിലുള്ള ഓക്സിജൻ ഒക്കെ തീർന്നാൽ മാത്രം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഗായ്സ് എല്ലാവർക്കും ഞാൻ ഇന്നൊരു സ്ഥലം കാണിച്ചു തരാം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും സോറി ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ മാസത്തിലും നമ്മൾ പോകുന്ന ഒരേ സ്ഥലമാണ് കപ്പലിലെ ഹോസ്പിറ്റലിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതിപ്പം നിങ്ങൾക്കറിയാം ഇപ്പം ഓക്സിജൻ സിലിണ്ടറൊക്കെ കണ്ടില്ല ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടൊന്നുമില്ല ഓക്കെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതേ ഉള്ളൂ ഓക്കെ അപ്പം കപ്പലിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഹോസ്പിറ്റലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ചെറിയൊരു കുടിസാമുറിയും ഒരു ചെറിയൊരു റൂമാണ് അതിനെ ഹോസ്പിറ്റലിൽ നിന്ന് പേരൊക്കെ ഇട്ടിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ട എമർജൻസി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഹോസ്പിറ്റലിൽ നിന്ന് പേര് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇത് മാത്രമാണ് ഹോസ്പിറ്റൽ ഓക്കെ അപ്പം നമ്മുടെ ഈ ചെറിയ ഹോസ്പിറ്റലിൽ അപ്പം ഇത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയുക ഇത് ഹോസ്പിറ്റലാണോ അതോ ഡിസ്പെൻസറിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക അപ്പം വീഡിയോ കാണിക്കാം വീഡിയോയിലേക്ക് പോവാം ഞാൻ അരുൺ സൈലേസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇപ്പം നോക്കിയാൽ സമയം 1:30 ഉച്ച കഴിഞ്ഞ് ഓക്കെ പണിയൊന്നുമില്ല ഓക്കെ അപ്പം നല്ലൊരു സമയമാണ് ഹോസ്പിറ്റലിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഓക്കെ അപ്പം അപ്പർ ഡെക്കിലാണ് ഹോസ്പിറ്റൽ ഒരു അപ്പർ ഡെക്കിലൊരു റൂമാണ് നമ്മൾ ഹോസ്പിറ്റലാക്കി വെച്ചേക്കുന്നത് അത് വെരി നിയർ ടു ജിംനേഷ്യം ഇത് ജിംനേഷ്യമാണ് ഓക്കെ അപ്പോൾ ജിംനേഷ്യത്തിൻ്റെ ലോണ്ട്രിയുടെ ഒക്കെ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ ഇത് പേരൊക്കെ വലിയ അക്ഷരത്തിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട എമർജൻസി എക്യുപ്മെൻറ്റ്സ് ഫസ്റ്റ് എയ്ഡ് പിന്നെ ഒരു എക്സ്റ്റിങ്വിഷൻ്റെ പടം പിന്നെ ഇത് ഫയർ അലാം ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ പിന്നെ ഹോസ്പിറ്റലിൻ്റെ സിമ്പിൾ പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഓതറൈസ് പേഴ്സൺ ആൻഡ് സോൾലി ഓക്കെ അപ്പം ഉള്ളിലേക്ക് പോവുകയാണ് ഓക്കെ ഇതോ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു അത്യാവശ്യം നമുക്ക് കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ബെഡ് ഓക്കെ അത് നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് കാണുന്ന പോലെ പൊക്കി വെക്കാൻ പറ്റുന്നതും നിവർത്തി വെക്കാൻ പറ്റുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടറും എമർജൻസി ആയിട്ട് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത് തന്നെ ഒരു ഫോണുണ്ട് വിളിക്കാനായിട്ട് ഓക്കെ പിന്നെ ഹോസ്പിറ്റൽ അത്രയ്ക്ക് എന്തെങ്കിലും ഇവിടെ ഈ വേണ്ട ഈ ഒരു അലാം വേണ്ട എന്തെങ്കിലും എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും വേറെ പുറത്തെന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അലാം ഇവിടെ അറിയാൻ പറ്റും അതിനുള്ള അതിൻ്റെ ഒരു ലൈറ്റാണിത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് എന്താ അതിലാണ് ഇപ്പം നമ്മുടെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് COVID-19 കിറ്റ് അല്ലേ നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാത്റൂം ബാത്ത് ടബ് ഓക്കെ അപ്പം എന്തെങ്കിലും ബേൺ ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ നിറച്ച് ഇതിനകത്ത് കടത്തി വിടും ഓക്കെ ഒരു വാക്യൂം ടോയ്ലറ്റ് പിന്നെ ബാൻഡേജ് പിന്നെ ഗ്ലൗസ് കോട്ടൺ പിന്നെ ഗ്ലൂക്കോസ് എല്ലാ സംഭവം ഇതിനകത്തുണ്ട് ട്രിപ്പ് ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ എന്താണ് ഗൈസ് ഈ ഒരു വലിയ ലോക്കർ ഉണ്ടോ ഇതിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതിലുള്ള സാധനങ്ങളാണ് ഓക്കെ ഇതെന്തൊക്കെ ഇതൊക്കെ എന്താണ് ഓക്കെ കഫ് സിറപ്പ് ആണ് കഫ് സിറപ്പ് പിന്നെ ആൻറ്റിബയോട്ടിക്സ് പിന്നെ ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ട് പിന്നെ പ്യുർ മിസ്റ്റ് നമ്മുടെ മറ്റേ ഇതില്ലേ ആവി പിടിക്കുന്ന അത് കണക്ക് തന്നെ പ്യുർ മിസ്റ്റ് സ്റ്റീം ഹാൻഡ് ഇൻഹേലർ ഓക്കെ പിന്നെ ഫേസ് മാസ്ക് ഹൈഡ്രോകോർട്ടിസോൺ ആൻറ്റി ഫംഗൽ ക്രീമൊക്കെയാണ് പിന്നെ സ്കാൽപ് ബ്ലേഡ് സർജറി ചെയ്യുന്ന ബ്ലേഡ് ഗായ്സ് അപ്പം നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെഡിസിൻ്റെ ലോക്കറാണിത് ഓക്കെ ഞാൻ ഇതിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള മെഡിസിൻസൊക്കെ ഇതിലാണ് ഇരിക്കുന്നത്
ഇതാണ് നമ്മുടെ മെഡിസിൻ ലോക്കർ. ഓക്കെ, ഒരു ചെറിയ വളരെ വളരെ ചെറിയ ഒരു എന്താ പറയുക മെഡിക്കൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ അമോക്സിലിൻ ഇതുണ്ട, അമോക്സിലിൻ നമ്മുടെ ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ അങ്ങനെ ഓരോരോ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഏത് മെഡിസിനാണ് നമുക്ക് ഇപ്പം ഏത് രോഗത്തിന് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോൾഡർ ലിസ്റ്റുണ്ട്. നമ്മളത് നോക്കിയിട്ട് ഏത് മെഡിസിനാണ് ഏത് രോഗത്തിന് ഏത് മെഡിസിനാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് എന്നിട്ട് ആ മെഡിസിൻ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാറാണ് പതിവ്. എന്നിട്ടത് അതിൻ്റെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, എഴുതി വെക്കും, എൻട്രി ചെയ്ത് വെക്കും. ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെഡിക്കൽ ഷോപ്പ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ഏതൊക്കെ അസുഖത്തിന് ഏതൊക്കെ മരുന്നാണ് കൊടുക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ലിസ്റ്റാണിത്. ആസ്പിരിൻ ടാബ്ലറ്റ്, അതായത് എന്തിനാണ് നമുക്ക് ആസ്പിരിൻ ടാബ്ലറ്റ് ഏത് അസുഖത്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ഡോസ് ടു റെഡ്യൂസ് പെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഫീവറിനൊക്കെയാണ്. പിന്നെ ലോ ഡോസ് കൊടുക്കുന്നത് മറ്റേ ബ്ലഡ് കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാറ് ഈ ഒരു ഫോൾഡർ. ഓക്കെ, അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഷോയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഓൺലൈൻ ഡോക്ടറിനെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ അതിനും മേലെയാണെങ്കിൽ നമ്മൾ എയർ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഷോയിലുള്ള ഹോസ്പിറ്റലിലേക്ക് വിടും. അതാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ഷിപ്പിലെ ചെറിയൊരു ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, ഇത് വലിയൊരു പാസഞ്ചർ ഷിപ്പ് പോലൊന്നും വിചാരിക്കരുത്. ഓക്കെ, 10-20-24 പേരെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കൊണ്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് അറൂൺ സൈനിങ് ഓഫ് ഫ്രം സെയിലേഴ്സ് ലൈഫ്. ബൈ ബൈ.